ഭാഗ്യലക്ഷ്മി എന്തോ പറഞ്ഞു തുടങ്ങി. അല്ല, ഞാൻ റീമ പറഞ്ഞുകൊണ്ടിരുന്നപ്പ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണ്. അതായത്, ഇവിടെ ഒരു സംഘടനയില് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നൊരു നിയമമുണ്ട്. നിങ്ങൾക്കറിയോ അത്? ഞാനത് ഇടപെട്ടിട്ടുണ്ട്, ആ സംഘടനയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. 35 വയസ്സ് കഴിഞ്ഞ് ഒരു സ്ത്രീയെ അതിൽ മെമ്പർഷിപ്പ് കൊടുക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താണ് 35 വയസ്സ്, എന്താണ് അതിന്റെ മാനദണ്ഡം? അത് ഞാൻ 35 വയസ്സായ വയസ്സായി എന്നാണ് അർത്ഥം. വയസ്സായവരെ ഞങ്ങൾ ഈ സംഘടനയിൽ എടുക്കില്ല. അതിനെതിരെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന IC ഇന്റേണൽ കമ്മിറ്റി ഇതിന്റെ ഉള്ളിൽ വരുമ്പോ ഞാൻ ആലോചിക്കുക, കേവലം നമ്മളൊരു, ഞാൻ സെൻസർ ബോർഡ് മെമ്പറാണ്, ഒരു സെൻസറിങ്ങിന് ഒരു പടം വരുമ്പോ ആ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് അവർക്ക് ആർക്കും അറിയില്ല ആരാണ് ആ കമ്മിറ്റിയിൽ ഇരിക്കാൻ പോണത് എന്ന്. അത്ര സ്വകാര്യമായിട്ടാണ് സെൻസറിങ് നടക്കുന്നത്. അവരവിടെ വരുമ്പോഴാണ് ഓ ഇവരാണോ, അതെന്തിനാന്ന് വെച്ചാൽ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എന്നാണ്. അപ്പൊ നമ്മളോട് ആദ്യമേ പറയും, ഒരു കാരണവശാലും ഈ സിനിമയുടെ നിങ്ങളാണ് ഈ സിനിമയ്ക്ക് ഇരിക്കുന്നതെന്ന് അറിയിക്കരുത്. നമ്മളോട് വിളിക്കുമ്പോഴും ഏതാ സിനിമ എന്ന് പോലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള ഒരു സംവിധായകനാണെങ്കിൽ പോലും നിങ്ങളുടെ പടം ആട്ടോ ഞാൻ ഇരിക്കാൻ പോണത് എന്ന് പറയാൻ പറ്റില്ല. ഏത് പടം എന്ന് വെച്ചാൽ അത് വളരെ സീക്രട്ടാണ് മാം എന്ന് പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോ ചെന്ന് സീറ്റിൽ ഇരുന്ന് പടം തുടങ്ങട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കയ്യിൽ പേപ്പർ തരുന്നത്. അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഒരു ഇന്റേണൽ കമ്മിറ്റി ഇതിന്റെ ഉള്ളിൽ വരുമ്പോ തീർച്ചയായിട്ടും അത് സിനിമയ്ക്കുള്ളിലുള്ളവരെ അതിൽ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് ഒരിക്കലും ഇരുത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശവും കൂടെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കണം. ഇത് സിനിമയ്ക്കുള്ളിൽ ഇരിക്കുമ്പോ ഇവിടെ പലപ്പോഴും വളരെ സങ്കടകരമായ ഒരവസ്ഥ ഞാൻ പറയാം, പക്ഷെ അത് പറയുന്നത് ഭയങ്കര മോശമാണ്, നാണക്കേടാണ്. പലപ്പോഴും ഇപ്പോ എന്തെങ്കിലും ഒരു പരാതി, പണ്ട് എനിക്കൊരു 17-18 വയസ്സുള്ളപ്പോ സ്റ്റുഡിയോയിൽ വെച്ച് ഒരു സംവിധായകൻ എന്നോട് വളരെ മോശമായി സംസാരിച്ചപ്പോ എനിക്ക് നിങ്ങളുടെ പടം വേണ്ട എന്ന് പറഞ്ഞ, എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നപ്പോ, എന്തിനാണ് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സെക്ഷുവൽ ഹറാസ്മെന്റ് ആയിരുന്നു ഡബ്ബിംഗ് സ്റ്റുഡിയോയില് അന്ന് അദ്ദേഹം നടത്തിയത്. അപ്പോ ആ സമയം തന്നെ മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആ പടം അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് യഥാർത്ഥത്തിൽ. അന്ന് ഇല്ല, ഞങ്ങൾ ആരും ചെയ്യില്ല, എന്തിനാണ് അവരെ നിങ്ങൾ ഇങ്ങനെ സെക്ഷുവലി ഹരാസ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഉള്ള ധൈര്യം നമ്മുടെ സ്ത്രീകൾക്ക് എന്നാണ് വരിക? അങ്ങനെ വരാത്തിടത്തോളം കാലം ഇവിടെ ഇനി മാറി 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 എന്ത് നിയമം കൊണ്ടുവന്നിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നോക്കൂ, ഞാൻ ഡബിൾസ് അഡ്വക്കറ്റ് ആവുകയാണെന്ന് വിചാരിച്ചാൽ മതി. ആശയുടെയും നിരാശയുടെയും മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഇത് ദുരുപയോഗിക്കപ്പെടില്ലേ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ടെങ്കിൽ? ശ്രീമതി ഭാഗ്യലക്ഷ്മി അവരോട് പറയും. എന്നോടോ ദുരുപയോഗപ്പെടുത്തും? അതിനാണ് എന്തായാലും വെറുതെ ഞാൻ ചെന്നിപ്പോ ഒരാൾക്കെതിരെ ഞാൻ അങ്ങോട്ട് ഒരു പരാതി കൊടുത്തിട്ട് ഓക്കെ ഇതാ റെഡി നമ്മള് പരാതി, അങ്ങനെയല്ലല്ലോ. അതിനും നമ്മൾ എവിഡൻസ് കൊടുക്കണമല്ലോ, അതിനും സാക്ഷിമൊഴികളൊക്കെ വരുമല്ലോ. വെറുതെ കയറി ഒരാൾക്കെതിരെ പരാതി ഒരിക്കലും ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ആ ഇരിക്കുന്ന കമ്മിറ്റി നിഷ്പക്ഷമായിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യം, എന്റെ ഒരു നിർദ്ദേശവും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഡിസ്കഷൻ WCC യുമായിട്ടായിരിക്കും. അപ്പൊ WCC വെക്കേണ്ട പല നിർദ്ദേശങ്ങളിൽ ഒരെണ്ണം ഇങ്ങനെ ഇതുകൂടി ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്.